ഹായ് ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് നമുക്ക് ഒരു കൃഷി രീതി കാണാം ഇതുപോലെ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന തണ്ണിമൊത്തം വാങ്ങിച്ച് നല്ല സൂപ്പർ സാധനം നമുക്കിതുപോലെ മുറിച്ചിട്ട് നമുക്കിത്രയും വേണ്ട കുറച്ച് പീസ് മാത്രം മതി നമുക്കതിനകത്തൂന്ന് അഞ്ച് വിത്തെടുക്കാം ഇതുപോലെ എടുത്തിട്ട് കണ്ടോ കണ്ടോടേയും വിത്ത് ഇതപ്പം നമ്മൾ ഈ തണ്ണിമത്തിനകത്തുനിന്ന് വിത്തെടുത്ത് കഴുകിക്കൊണ്ടുവന്ന് വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പോട്ട്ര എടുക്കാം ഇതുപോലെ പോട്ട് ട്രേ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ സാധാരണ പോട്ടിങ് മിക്സാണേ അതായത് ഒരു രണ്ട് ഭാഗം മണ്ണ് ഒരു ഭാഗം ചകിരിച്ചോറ ഒരു ഭാഗം ചാണകപ്പൊടി ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന മിക്സർ അതിൻ്റെ ഒരു പകുതി ഭാഗം വരെ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വരെ ഇട്ടാലും കുഴപ്പമില്ല വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം ഇനി എടുത്തു മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത്രയും വെച്ചു ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു മൂന്ന് വിത്ത് വീതം എല്ലാത്തിനകത്തും പാകുക ഒരു മൂന്നെണ്ണം വീതം മതി നമുക്ക് കിളുത്ത് വന്നു കഴിയുമ്പോൾ ആരോഗ്യം ഇല്ലാത്തതിനെ പറിച്ചു മാറ്റി ഒരു രണ്ടെണ്ണം അല്ലെ ഒരെണ്ണം മാത്രം മതി ഒരു ചോട്ടിലെങ്കിലേ വലിയതായി നന്നായിട്ട് ചെടി വളരുകയും നല്ല വലിയ കായകൾ ഉണ്ടാകുകയും ചെയ്യുള്ളൂ അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന അത്രയും വിത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക രണ്ട് മൂന്നെണ്ണം കൂടുതലുണ്ട് അത് ഞാനിത് ഇതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് ഇതുപോലെ ചകിരിച്ചോറാണ് ആദ്യം ഇട്ടിരിക്കുന്ന മണ്ണാണല്ലോ അപ്പം ബാക്കി ഭാഗത്ത് ഇട്ടിട്ട് നിറയ്ക്കും അപ്പോൾ ഇട്ടാലത്തെ ഗുണം എന്ന് പറയുന്നത് അവിടെ നനവ് നിൽക്കും നനവ് നിൽക്കുമ്പം പെട്ടെന്ന് ഈ ചെടിയുടെ വിത്ത് വളർന്നോളും മുളച്ചു വരും വിത്താദ്യം മുളയ്ക്കുവാണ് മുളച്ചിട്ടാണ് വളരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം കൂടെ തളിച്ച് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഈ ചകിരിച്ചോറിട്ടതിൻ്റെ മുകളിലോട്ട് വെറുതെ കുറച്ച് വെള്ളം ഇതിനകത്ത് ഞാൻ സ്യൂഡോമോണാസ് ഒന്നും ചെയ്തിട്ടില്ല വെറും വെള്ളമാണ് ചെയ്തിരിക്കുന്നത് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ മാറ്റി വെക്കും ഇതൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കിനല്ലേ മൂന്നല്ലേ നാല് ദിവസം ദിവസമാകുമ്പോൾ മുളച്ചു വരും അപ്പോൾ ഇതുപോലെ ഞാൻ ഈ മൂന്ന് പാകി വെച്ചിരിക്കുന്ന വിത്തുകളെ കാണിക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ കഴിക്കാൻ വാങ്ങിച്ച തണ്ണിമത്തകത്തുനിന്ന് പാകി കിളിപ്പിച്ചാണ് ഇത് മൂന്ന് ദിവസമായതാണ് ഇത് ഏഴ് ദിവസമായതാണ് അപ്പോൾ നമുക്ക് ഈ ഏഴ് ദിവസമായതിനെ പറിച്ചു നടാം അപ്പോൾ ഇതിൻ്റെ ചവിട്ടിൽ ഇത് പോട്രയാണ് ഇത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ദൈ ഇതുപോലെയുള്ള ഭാഗത്ത് നമ്മളൊന്ന് കൊടുത്താൽ അതിനകത്ത് കിളുത്ത് നിൽക്കുന്ന തൈക്ക് കേടുപാടില്ലാതെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ചവിട്ടിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഞെക്കിക്കൊടുത്തിട്ട് പറിച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് ഞാൻ നാല് തൈ ഇപ്പം നാല് വിത്തിട്ടു നാലും കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഇതിൽ നിന്ന് പറിച്ചു കളയുന്നില്ല കാരണം നമ്മളിപ്പം ഇത് തണു തണലത്തിരുന്നതാണ് ഇതിനെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി നിൽക്കുമ്പം ചിലപ്പോൾ ചിലതൊക്കെ പോയേക്കാം പോയില്ലെങ്കിൽ നമുക്ക് അന്നേരം ഉള്ളതിൽ ആരോഗ്യം കുറഞ്ഞതിനെ പറിച്ചു മാറ്റാം അപ്പം ഞാൻ ഇതിനെ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി നടാം അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്താണ് നടുന്നത് ഇതുപോലെ മണ്ണ് മണ്ണിളക്കിയിട്ട് ഇത് ഞാനിതിനകത്തെല്ലാം കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് വെക്കുന്ന അപ്പം ഞാൻ ഈ ഇത് നടുക ഇതിതേ പടി ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കും കണ്ടോ എന്നിട്ട് ഇതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഇത് നമ്മുടെ സാധാരണ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിലും കിടക്കുന്നത് മണ്ണ് പോരാതെ വരുമ്പോൾ പോരാതെ വരുമ്പോൾ ഞാൻ പോട്ടിങ് മിക്സ് തന്നെയാണ് ഇട്ട് കൊടുക്കാറ് കാരണം ടെറസ്സേ പ്രത്യേകിച്ച് വളമൊന്നും ചെടികൾക്ക് കിട്ടാനില്ല അപ്പോൾ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ മുകളിൽ തളിച്ചൂടും തന്നെ എപ്പോഴും നല്ലപോലെ വെള്ളം വേണ്ടുന്ന ഒരു ചെടിയാണ് അപ്പം നമ്മൾ ഏഴ് ദിവസമായ തയ്യെ പറിച്ച് മാറ്റി ട്ടു അതേപോലെ ഞാൻ പറിച്ച് മാറ്റി നട്ട് ഒരു ഇരുപത് ദിവസത്തോളം വളർച്ചയായ ഒരു ചെടിയെ കൂടെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആ തണിമത്തൻ്റെ ചെടി അതിൻ്റെ ഇതുപോലെ വളർന്നു വന്ന് ഈ അറ്റം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ കണ്ടോ ഒരു പൂ ഒരു പെൺപൂ ഉണ്ടായിട്ടുണ്ട് അത് കായായി മാറുമോ എന്നറിയത്തില്ല പക്ഷേ ഇരുപത് ദിവസം പറിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇരുപത് ദിവസമാണ് അല്ലാതെ ഞാൻ പാകി കിളിപ്പിച്ചേച്ച ഇരുപത് ദിവസം അല്ല ഇതുപോലെ ഒക്കെ വരുമ്പം നമ്മൾ ഒടിച്ചു മാറ്റി കളയണം അപ്പോൾ അത് ഇതുപോലെ വളർന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടെറസെൽ ആയതുകൊണ്ട് എനിക്ക് മണ്ണിൽ കൂടെ പടർത്തി വിടുന്നത് പോലെ പടർത്തി വിടാൻ സൗകര്യമില്ല ഇല്ല അപ്പം ഞാൻ ഇതുപോലെ വേലി പോലെ വെച്ച് കെട്ടിയിട്ട് അതേക്കൂടെയാണ് ഞാൻ ഇതിൻ്റെ കമ്പിനെ ഇതിൻ്റെ വള്ളികളെ കടത്തിവിട്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ നമുക്ക് ന്ന് തണ്ണിമത്തൻ ഇപ്പം തണ്ണിമത്തൻ്റെ സീസണാണ് തണ്ണിമത്തൻ്റെ തൈ നമ്മൾ നടേണ്ടുന്ന സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അന്ന് തന്നെ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ച് അതിൽ നിന്നൊരു അഞ്ചാറ് സീഡെടുക്കേണ്ട അഞ്ചാറ് വിത്തെടുക്കുന്ന കരുവി വരുന്നുള്ളൂ ഇതേപോലെ ഇപ്പം ഞാനിത് പോട്ടിട്ടേക്കകത്ത് പാകി കിളിപ്പിച്ച് മാറ്റി നടുവാണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് തന്നെ നമുക്ക് വിത്തുകളെ പാകി മുളപ്പിച്ച് വളർത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം